സ്വിറ്റ്സർലാൻഡിൽ വരുന്ന ഏതൊരു സഞ്ചാരിയുടെയും ആഗ്രഹമാണ് മൗണ്ട് ആൽപ്സ്. മൗണ്ട് ആൽപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ കയറുക എന്നത് ഞങ്ങളുടെയും ആഗ്രഹമായിരുന്നു. ആൽപ്സിൻ്റെ ടിറ്റിലിസ് എന്ന ഡെസ്റ്റിനേഷനിലേക്ക് കയറാനുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഞങ്ങൾ താമസിച്ച ഈഗാർക്കിങ്ങിലെ ഹോട്ടലിൽ നിന്ന് പല ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഞങ്ങൾ ഏഗൻബർഗിലെത്തിയത്. അതിമനോഹരമായിരുന്നു ആ യാത്ര. പച്ചപിടിച്ച താഴ്വാരങ്ങളും മലഞ്ചെരുവുകളും മരത്തിൽ നിർമ്മിച്ച വീടുകളും ഫാം ഹൗസുകളും വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് ചോളപ്പാടങ്ങളും കണ്ണിനും മനസ്സിനും ഉന്മേഷം നൽകുന്ന കാഴ്ചകളായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിയിലേറെ ഉയരമുള്ള മൗണ്ട് ടിറ്റിലിസിലെത്താൻ 2 തരം കേബിൾ കാറുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തേതിൽ 6 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. 2-ാമത്തേതിൽ ഏകദേശം 50 പേർക്ക് നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും. ശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത് ആ ബാർകോഡ് അവിടെ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അകത്തേക്ക് കടക്കാനാവൂ. കേബിൾ കാർ യാത്രയും മനോഹരമായിരുന്നു. കേബിൾ കാറിൻ്റെ ആദ്യത്തെ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് കാഴ്ചകൾ കാണാവുന്നതാണ്. അല്ലാത്തവർ 2-ാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും റിവോൾവിംഗ് കേബിൾ കാറിൽ കയറി ഏറ്റവും ടോപ്പിൽ എത്തിച്ചേരും. ഞങ്ങളെത്തിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും ഭംഗിയായി കാണാൻ സാധിച്ചു. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഐസിൽ തെന്നി വീഴാം. കയ്യിലെ ഗ്ലൗസ് ഊരി അധികം നേരം നിൽക്കാനാവില്ല. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു.